ഹായ് ആൻഡ് ഹലോ എവറി വൺ വെൽക്കം ടു എച്ച് പാർക്ക് എ പാത് ടു വിസ്ഡം ഇന്ന് ഈ ചാനലിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കുമായി ജനറൽ നോളേജിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന വിഷയത്തിലെ ഡെവലപ്മെൻ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ആൻസിയൻഡ് ഇന്ത്യ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സയൻസ് ആൻഡ് ടെക്നോളജി വലിയ ഇൻഫ്ലുവൻസ് എടുത്തുണ്ട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സയൻസ് ആൻഡ് ടെക്നോളജി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് പ്രധാനമായും മെഡിസിൻ കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്പേസ് എക്സ്പ്ലോറേഷൻ എല്ലാ കാര്യത്തിലും തുടങ്ങിയ കാര്യങ്ങളിൽ സയൻസ് ആൻഡ് ടെക്നോളജി വൻ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നാൽ നമ്മൾ ഇന്ന് പ്രാചീന കാലത്ത് തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി എത്രമാത്രം ഡെവലപ്ഡായിരുന്നു എന്നാണ് നോക്കാൻ പോകുന്നത് നമുക്കറിയാം പ്രാചീന കാലത്ത് തന്നെ വളരെയധികം ഡെവലപ്ഡായിരുന്ന ഒരു വലിയ ജനസഹ ജനസമൂഹമൊക്കെ ആയിരുന്നു ജീവിച്ചിരുന്നത് അവരുടെയൊക്കെ കാലങ്ങൾക്ക് ശേഷമാണ് ഇന്നത്തെ ഈ സമൂഹവും നമ്മുടെ ടെക്നോളജിയും ഒക്കെ ഇത്രയധികം പുരോഗമനമൊക്കെ പ്രാപിച്ചുകൊണ്ട് വരുന്നത് പ്രാചീന കാലത്തെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വിവിധ തലങ്ങളെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതായത് ഇപ്പോഴുള്ള ശാസ്ത്രജ്ഞന്മാരെക്കാളിലൊക്കെ ഒരുപാട് മുൻപന്തിയിലുള്ളവരായിരുന്നു പുരാതന ശാസ്ത്രജ്ഞന്മാർ എന്നൊക്കെ ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇന്ന് നമ്മൾക്കുള്ള കമ്പ്യൂട്ടേഴ്സ് കാൽക്കുലേറ്റേഴ്സ് തുടങ്ങിയ യാതൊരുവിധ ഇൻസ്ട്രമെൻസിൻ്റെയോ അല്ലെങ്കിൽ യാതൊരുവിധ ടെക്നോളജിയുടെയോ ഒന്നും ഒരു സഹായവുമില്ലാതെ തന്നെയാണ് അന്നത്തെ കാലത്തെ ശാസ്ത്രജ്ഞന്മാരെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന അത്രയും ആയിട്ടുള്ള ആളുകൾ വളരെ അധികം ആയിട്ടുള്ള പ്രൊഡിക്ഷൻസ് നടത്തിയിരുന്നതും അതുപോലെ തന്നെ അവർ ഓരോരോ വലിയ വലിയ മെഷർമെൻസൊക്കെ കണക്ക് കൂട്ടി പറഞ്ഞിരുന്നതും വലിയ വലിയ സ്തംഭങ്ങളും സ്തൂപങ്ങളും അങ്ങനെയുള്ള വലിയ വലിയ നിർമ്മിതികളൊക്കെ നിർമ്മിച്ചിരുന്നതും ഉദാഹരണത്തിന് പിരമിഡൊക്കെ കെറുകൃത്യമായിട്ട് അവർ അതിൻ്റെ മെഷർമെൻസും കാര്യങ്ങളുമൊക്കെ അത്രത്തോളം ആയിട്ട് അവർ നിർമ്മിച്ചെങ്കിൽ അവരുടെ ആ ഒരു ടെക്നോളജി അല്ലെങ്കിൽ അവരുടെ ഒരു നോളജിൻ്റെ ആ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കൂടുതൽ എന്തിനാണ് പ്രാചീന സിവിലൈസേഷൻ സിവിലൈസേഷനായിരുന്ന ഹാരപ്പൻ സിവിലൈസേഷനിലെ ആളുകളുടെ മെഷർമെൻസിൻ്റെയും ജിയോമെട്രിയിലുമൊക്കെ ഉള്ള അവരുടെ അറിവുകളും കഴിവുകളും ഒക്കെ അറിയുവാനായിട്ട് അവരുടെ നഗരനിർമ്മിതയുടെ പ്ലാനിംഗ് ഒന്ന് നോക്കിയാൽ മാത്രം മതി പിന്നെ മെറ്റലർജിയെക്കുറിച്ചുള്ള അവരുടെ അറിവുകൾ അതായത് മെറ്റാലിക് എലമെൻസിനെ എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്തണമെന്നും അവർ മനസ്സിലാക്കിയിരുന്നു എന്നതിന് തെളിവാണ് ഇന്ദസ്ബാലി സിവിലൈസേഷനിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള ബ്രോൺസ് കോപ്പർ ആട്രാക്ട്സ് അതുപോലെ തന്നെ ഗ്ലേസ്ഡ് പോട്രീസൊക്കെ പിന്നെ വേദി കൾച്ചറിൻ്റെ കാലത്ത് അവർ ഫ്രൂട്ട്സും ഗ്രെയിൻസും ഒക്കെ ഫെർമെൻറ്റേഷൻ ചെയ്തിരുന്നു അതുപോലെ ടാനിങ് ഓഫ് ലെതർ ആൻഡ് ഡയ്യിംഗ് ഒക്കെ അതായത് വസ്ത്രങ്ങൾക്കൊക്കെ നിറം കൊടുക്കുക തുടങ്ങിയ പ്രവർത്തികളൊക്കെ അവർ വേദി കാലഘട്ടം തുടങ്ങി ചെയ്തിട്ടുണ്ടായിരുന്നു ഗുജറാത്തിലെ ലോത്തലിൽ കണ്ടെത്തിയ പ്രാചീന കാലത്തെ ഡോക്യാഡിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നും പണ്ടത്തെ മനുഷ്യർക്കുണ്ടായിരുന്ന കപ്പൽ നിർമ്മാണം 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 അതായത് ഷിപ്പ് ബിൽഡിങ്ങിനെ കുറിച്ചൊക്കെ അവരുടെ അറിവിനെ കുറിച്ചും അതുപോലെ അവർ ഷിപ്പുകളൊക്കെ നിർമ്മിക്കുകയും ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് കടൽമാർഗം സഞ്ചരിച്ചവർ കച്ചവടങ്ങളും മറ്റും ചെയ്തിരുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു തെളിവായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് ഇനി നമുക്ക് പ്രാചീന കാലത്തെ വളരെ പ്രശസ്തി ആർജിച്ച സയൻറ്റിസ്റ്റുമാരായിരുന്ന കുറച്ച് വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം ആദ്യമായി വരഹമിഹിര വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കോട്ടിലെ ഒൻപത് നവരത്നങ്ങളിൽ ഒരാളായിരുന്ന ഈ വരഹമിഹിരയ്ക്ക് വരഹ എന്ന ആ ഒരു നാമം നൽകിയത് തന്നെ വിക്രമാദിത്യ മഹാരാജാവായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ അത്രയ്ക്കും കീറുകൃത്യമായിട്ടുള്ള പ്രവചനങ്ങൾ അക്യൂറേറ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രൊഡിക്ഷൻസ് കൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും വലിയൊരു ബഹുമതിയും പ്രശംസയൊക്കെ പ്രശസ്തിയൊക്കെ ലഭിച്ചിരുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശസ്തമായ ബുക്കായ ബൃഹത് സംഹിത അത് ആസ്ട്രോണമി ഫീൽഡിൽ ഒരു വലിയ മുതൽക്കൂട്ടായിട്ടാണ് അതിനെ കണക്കാക്കപ്പെടുന്നത് ചന്ദ്രൻ ഭൂമിയെ ബലം വയ്ക്കുന്നതായും ഭൂമി സൂര്യനെ ബലം വയ്ക്കുന്നതായും അന്ന് തന്നെ അന്നത്തെ കാലത്ത് തന്നെ അദ്ദേഹം കണക്കുകൂട്ടി അദ്ദേഹം അത് കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ ബൃഹത് സംഹിതയിൽ അദ്ദേഹം രചിച്ചിരുന്നു ഇനി നമുക്ക് ബൗദ്ധ്യാനെക്കുറിച്ച് നോക്കാം അദ്ദേഹത്തെ ദ റിയൽ മാത്തമാറ്റീഷ്യൻ ബിഹൈൻഡ് ദ പൈത ഹോർറസ് തീരം എന്നാണ് അറിയപ്പെടുന്നത് ബൗദ്ധ്യാൻ്റെ വളരെ പ്രശസ്തമായ രചനകളിലൊന്നായ സൂൽവസൂത്ര അത് അറിയപ്പെടുന്നത് സപ്പോസ് ഇറ്റ് ടു ബി ദ ഒറിജിനേഷൻ ഓഫ് ഇന്ത്യൻ മാത്തമാറ്റിക്സ് എന്നാണ് സുൽവസൂത്ര വേദി കാലഘട്ടത്തിലെ ഒരു റിലീജിയസ് ടെക്സ്റ്റ് ബുക്കായിരുന്നു സുൽവസൂത്രയായിരുന്നു ആൻസിയൻ ടൈംസിൽ അറിയപ്പെട്ടിരുന്ന ഒരേ ഒരു ഇന്ത്യൻ മാത്തമാറ്റിക് ടെക്സ്റ്റ് ബുക്ക് അതുപോലെ സുൽവസൂത്രയുടെ നാല് പ്രധാന വിഭാഗങ്ങളുണ്ടായിരുന്നു എഴുതിയത് പ്രധാനമായും ബൗദ്ധ്യാന ഭൗധ്യാനയുടെ ടെക്സ്റ്റാണ് ഏറ്റവും ഓൾഡസ്റ്റായിട്ട് കണക്കാക്കപ്പെടുന്നത് അതായത് ഏകദേശം അറുന്നൂറ് ബി സിയോടനുബന്ധിച്ച് പിന്നെ രണ്ടാമത്തെ ടെക്സ്റ്റ് എഴുതിയത് മാനവ പിന്നെ അടുത്തത് അബ അബസ്ഥംഭ അടുത്തത് കത്യയാന ബൗദ്ധ്യാനാണ് ആദ്യമായി ഗണിതത്തിലെ പയ്യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത് അതുപോലെ തന്നെ അദ്ദേഹം തന്നെയാണ് എന്ത് പൈത്തകോറസ് തിയറും അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു തിയറി ഉണ്ടെന്നതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ സുൽവസൂത്രയിൽ രചിച്ചിരുന്നത് ഇനി നമുക്ക് ആര്യബട്ടയെക്കുറിച്ച് നോക്കാം പ്രാചീന ഇന്ത്യൻ മാത്തമാറ്റിക്സ് ആൻഡ് ഇന്ത്യൻ ആസ്ട്രോണമിയുടെ ഏറ്റവും ആദ്യത്തെ മാത്തമാറ്റീഷ്യനും ആസ്ട്രോണമറുമായിരുന്നു ആര്യബട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റ് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല നാനൂറ്റി എഴുപത്തിയാറ് എ ഡിയിൽ ജനി പാട്ടലിപുത്രയിൽ ജനിച്ച് ഗുപ്ത എൻബിയറിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് ഇദ്ദേഹം അഞ്ഞൂറ്റി അമ്പത് എ ഡിയിലാണ് മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രചനകളാണ് ആര്യഭാഠ്യയും പിന്നെ ആര്യ സിദ്ധാന്തയും മാത്രമല്ല ഇദ്ദേഹമാണ് സീറോ എന്ന പറ്റി ആദ്യമായി പ്രതിപാദിച്ചത് തന്മൂലം വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം പ്രവചിക്കുവാനും കഴിഞ്ഞു തന്നെയുമല്ല അദ്ദേഹം സൂചിപ്പിച്ച മറ്റു കാര്യങ്ങളാണ് ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ട് സ്വയം എന്നതും അതുപോലെ തന്നെ സൂര്യപ്രകാശം തട്ടി പ്രതിഫലിക്കുന്നതുകൊണ്ടാണ് ചന്ദ്രനും മറ്റു ഗ്രഹങ്ങളുമൊക്കെ രാ രാത്രിയിൽ ആകാശത്ത് മിന്നിത്തിളങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നമുക്കടുത്തതായി ബ്രഹ്മഗുപ്തയെക്കുറിച്ച് നോക്കാം ആൻസിയൻ്റ് ഇന്ത്യയിലെ മറ്റൊരു മാത്തമാറ്റീഷ്യനും ആസ്ട്രോണമറും ഒക്കെ ആയിരുന്ന ബ്രഹ്മഗുപ്ത അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡിയിലാണ് ജനിച്ചത് അതുപോലെ അറുന്നൂറ്റി അറുപത്തെട്ട് എ ഡിയിൽ തന്നെ മരിച്ചു പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രജ പ്രശസ്തമായ രചനകളാണ് ബ്രഹ്മസ്തൂപ സിദ്ധാന്ത ഇദ്ദേഹമാണ് സീറോ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ റൂൾസൊക്കെ രൂപീകരിച്ചത് അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു മറ്റേ ആര്യഭട്ടയാണ് സീറോ എന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പക്ഷേ അതിനുശേഷം ആ സീറോ ഉപയോഗിച്ചുള്ള കാൽക്കുലേഷനും അതിൻ്റെ റൂൾസും ഒക്കെ നമ്മളിലേക്ക് കൊണ്ടുവന്ന ആരാണ് നമ്മുടെ ബ്രഹ്മഗുപ്തയാണ് ഇദ്ദേഹമാണ് ആദ്യമായി മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും അതിൽ പ്ലേസ് വാല്യുവിനെ പറ്റി വിവരണങ്ങൾ നൽകിയതുമൊക്കെ നമ്മുടെ ബ്രഹ്മഗുപ്ത തന്നെയാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഭാസ്കരാചാര്യൻ്റെ ആണ് ഭാസ്കരാചാര്യനാണ് ആദ്യമായി ഭൂഗുരുതാകർഷണ ബലത്തെ പറ്റിയും അതുപോലെ ലോ ഓഫ് ഗ്രാവിറ്റിയെക്കുറിച്ചുമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ബുക്കാണ് സിദ്ധാന്ത ശിരോമണി ഇതിന് നാല് ഭാഗങ്ങളാണുള്ളത് ഒന്നാമത്തെ ഭാഗം ബീജഗണിത് അതിൽ ആൾജിബ്രനെ കുറിച്ചാണ് എക്സ്പ്ലനേഷൻ ചെയ്തിരിക്കുന്നത് ഇത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടൊരു മാത്തമാറ്റിക്കൽ ടെക്സ്റ്റ് ബുക്കാണ് രണ്ടാമത്തെ സെക്ഷൻ ലീലാവതി അതിൽ അരിത്തമാറ്റിക്കിനെ കുറിച്ചാണ് മുഴുവൻ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തി ചെയ്തിരിക്കുന്നത് മൂന്നാമത്തത് ഗണിത് അതിൽ പ്ലാനറ്റ് മാത്തമാറ്റിക്സിനെ കുറിച്ചാണ് എക്സ്പ്ലനേഷൻ ചെയ്തിരിക്കുന്നത് നാലാമത്തത് ഗോലാധ്യായ അതിൽ സ്പിയേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സെർക്കിൾസിനെ കുറിച്ചൊക്കെയാണ് എക്സ്പ്ലനേഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ആൾച്ചിബ്ര ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിനാവശ്യമായ അദ്ദേഹം പരിചയപ്പെടുത്തിയ മെത്തോഡാണ് ചക്രാവത്ത് മെത്തോഡ് അല്ലെങ്കിൽ അതറിയപ്പെടുന്ന സൈക്ലിക് മെത്തോഡ് എന്ന് അടുത്തത് എണ്ണൂറ്റി അൻപത് എ ഡിയിൽ ജീവിച്ചിരുന്ന മഹാവീരാചാര്യനെക്കുറിച്ചാണ് കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ബുക്കാണ് ഗണിത സാര സംഗ്രഹ ഈ ബുക്കാണ് അറിയപ്പെടുന്നത് അറിയപ്പെട്ടിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ അരിത്തമറ്റിക് ടെക്സ്റ്റ് ബുക്ക് എന്ന് കണക്കാക്കപ്പെടുന്നത് അടുത്തത് സിക്സ് സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന കനാദ് എന്ന മറ്റൊരു സയൻറ്റിസ്റ്റാണ് ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ആറ്റോമിക് തിയറിയെക്കുറിച്ച് വളരെ ക്ലിയറായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ആറ്റോമിക് തിയറിയുമായി കമ്പയർ ചെയ്യുമ്പോൾ കനാദിൻ്റെ അന്നത്തെ ആറ്റോമിക് തിയറി വളരെയധികം സാമ്യമുള്ളവയാണ് അദ്ദേഹത്തിൻ്റെ ആറ്റോമിക് തിയറി പ്രകാരം മെറ്റീരിയൽ വേൾഡിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ ഏറ്റവും ചെറുതായിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും ഫണ്ടമെൻ്റൽ പാർട്ടിക്കൾ എന്നറിയപ്പെടുന്ന വസ്തുക്കളെ കണാസ് അല്ലെങ്കിൽ കണങ്ങൾ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ആൻസിയൻ ടൈംസിൽ ഡെവലപ്പ് ചെയ്തിരുന്ന ഏറ്റവും ഓൾഡസ്റ്റ് ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ സയൻസ് എന്നറിയപ്പെടുന്നത് ആയുർവേദയാണ് അതുപോലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് നോൺ മെഡിക്കൽ ബുക്കായിട്ട് കരുതപ്പെടുന്നത് ആത്രേയ സംഹിതയാണ് അപ്പോൾ എഴുതപ്പെട്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും പഴക്കം ചെന്ന മെഡിക്കൽ ബുക്ക് മെഡിക്കൽ സിലബസിൻ്റെ ബുക്ക് എന്ന് പറയുന്നത് ആത്രേയ സംഹിതയായിരുന്നു എഴുതിയത് ആചാര്യ ആത്രേയ അടുത്തതായി നമുക്ക് ചരക ആചാര്യൻ ശ്രീ ചരക്കനെ കുറിച്ചും സുശ്രുതനെക്കുറിച്ചും പഠിക്കാം നമുക്കറിയാം ചരക് അറിയപ്പെട്ടിരുന്നത് ദ ഫാദർ ഓഫ് ആയുർവേദിക് മെഡിസിൻ എന്നും അതുപോലെ തന്നെ ഫാദർ ഓഫ് സർജറി എന്നുമാണ് വേദിക് ടെക്സ്റ്റായ അഥർവ വേദത്തിലാണ് ആദ്യമായി ഫീവർ കഫ് കൺസംഷൻ ഡയേറിയ ഡ്രോപ്സി സോർസ് ലെപ്രസി തുടങ്ങിയ കുറിച്ച് എക്സ്പ്ലനേഷൻ ചെയ്തതും അവയുടെ ക്യു ആറിനെയും മെഡിസിൻസിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതും അക്കാലത്ത് തന്നെ ഇന്ത്യയിലെ തക്ഷശിലയിലും വാരണാസിയിലുമൊക്കെ സർവകലാശാലകളൊക്കെ സ്ഥാപിച്ചിരുന്നു ചരക എഴുതിയ ബുക്കാണ് ചരക സംഹിത അതേപോലെ ുശ്രുത എഴുതിയ സം ബുക്കാണ് ശുശ്രുത സംഹിത കനിഷ്ക മഹാരാജാവിൻ്റെ കോട്ടിലെ റോയൽ ഡോക്ടർ ആയിരുന്നു ആര് നമ്മുടെ ചരക്ക ചരകനാണ് ആദ്യമായി ഡൈജഷനെക്കുറിച്ചും മെറ്റാബോളിസത്തിനെക്കുറിച്ചും ഇമ്മ്യൂണിറ്റിയെക്കുറിച്ചും എന്തിന് കുറിച്ചും അതുപോലെ റൈനോപ്ലാസ്റ്റി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ചും ഒക്താൽമിക് സർജറി അല്ലെങ്കിൽ കണ്ണ് ഓപ്പറേഷൻ അതായത് റിമൂവൽ ഓഫ് കാറ്റാറാക്ട് എന്ന ആ അസുഖത്തിനെ കുറിച്ചൊക്കെ ഉള്ള വ്യക്തമായ ധാരണയോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതും അദ്ദേഹം തന്നെയാണ് അന്നത്തെ കാലത്ത് നിലവിൽ നിന്നിരുന്ന വളരെ പ്രശസ്തമായ ഒരു ശാസ്ത്രമാണ് ഇത് യോഗാശാസ്ത്രം ക്യൂറിംഗ് ദ ബോഡി അറ്റ് ദ ഫിസിക്കൽ ലെവൽ ആൻഡ് ദ മെൻ്റൽ ലെവൽ വിത്തൗട്ട് എനി മെഡിസിൻ എന്നതായിരുന്നു എന്ത് നമ്മുടെ യോഗാശാസ്ത്രത്തിൻ്റെ കൺസെപ്റ്റ് മരുന്നുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ ശാരീരികവുമായ വെൽനസ് മെയിൻറ്റൈൻ ചെയ്യുക യോഗാശാസ്ത്രത്തിന് രണ്ട് വിഭാഗങ്ങളുണ്ടായിരുന്നു ഒന്ന് ഹതയോഗയും ഒന്ന് രാജയോഗയും ഹതയോഗയിൽ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ യോഗയായിരുന്നു അതുപോലെ തന്നെ രാജയോഗയിൽ എന്താണ് ഓൺലി മെൻ്റൽ യോഗയായിരുന്നു അതായത് മാനസികമായിട്ടുള്ള ആരോഗ്യം നിലനിർത്തുന്നതിനും ഹതയോഗ്യയിലോ ഫിസിക്കൽ അതായത് ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താനാവശ്യമായി ശരീരത്തെയും മനസ്സിനെയും കോർത്തിണക്കി ഉള്ളിൽ നിന്നുള്ള ജ്ഞാനത്തെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവർ ആരോഗ്യം കാത്തുസൂക്ഷിച്ചിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ താങ്ക്